എല്ലാവർക്കും ഐലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചക്കക്കുരു കഴുകി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊരു കുക്കറിയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 3 വിസൽ വരണ വരെ അതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേവണ സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതേപോലെ കൈവെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചോളും. സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അത് നേരെ കുറച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ അങ്ങനെ അടുക്കി പിടിക്കണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ തേങ്ങ ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് നമ്മൾ തേങ്ങ ഏകദേശമൊക്കെ ഒന്ന് കളർ മാറി ബ്രൗൺ കളറായി വന്നിട്ട് ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമല്ലിയാണ്. അതേപോലെ 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറന്ന് വന്നിരിക്കണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറി കഴിഞ്ഞ ശേഷം മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നരച്ചെടുക്കണം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് കടുകിട്ടെടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു ഏകദേശം 10 ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ നേരത്തെ ഉപ്പ് ചേർത്തതാണല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിരിക്കണേ. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളിട്ട് കൊടുത്ത പൊടികളെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിരിക്കണം. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഇതിൽ ചേർക്കുന്ന മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് അളവ് കുറച്ചെടുത്താൽ മതി. ഈ സമയത്ത് മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ മിക്സായി വന്നിരിക്കണേ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഇത് ചൂടാറിയാൽ നന്നായിട്ട് തന്നെ കുറുകി വരും. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചട്ടി ഒന്ന് മൂടി വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ കറി തുറന്ന് നോക്കിയതാണ്. ഇതുണ്ട് നന്നായിട്ട് എണ്ണൊക്കെ തിളങ്ങി നല്ല കുറുകി വന്നിരിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ പോലും വിചാരിച്ചിട്ടില്ലേ ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്ന കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ ചിക്കൻ കറി ബീഫ് കറി ഒക്കെ മാറി നിൽക്കുക തന്നെ വേണം. ചിക്കനും ബീഫൊക്കെ കഴിക്കാത്തവർക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ.
പിന്നെ ഈ കറീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെക്കുംതോറും ടേസ്റ്റ് കൂടി വരും. അതേപോലെ അത് ചോറിന് മാത്രമല്ല അപ്പത്തിനും പൊറോട്ട ചപ്പാത്തി ഇഡ്ഡലി ദോശ എല്ലാത്തിനും നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.